ഹലോ മച്ചാമാരെ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനിപ്പോൾ ജർമ്മനിയിലാണ് ഉള്ളത്. എന്താ പറയുക, ഫ്രൈഡേ നെതർലൻഡിൽ നിന്ന് ലോഡ് എടുത്ത് വന്നതാണ് ഞാനും നമ്മുടെ സച്ചിൻ ബ്രോയും കൂടി. അപ്പോൾ സച്ചിൻ ബ്രോയുടെ അവസാനത്തെ ട്രെയിനിങ് ദിവസമായിരുന്നു. ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, ആളുടെ റിവേഴ്സിങ് പ്രാക്ടീസ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം എനിക്കറിയാവുന്നുള്ള വിധത്തിൽ ഞാനെല്ലാം പറഞ്ഞു കൊടുത്തു. ആളിപ്പോൾ വളരെ സന്തോഷത്തിലാണ്. പിന്നെ ലാസ്റ്റ് ഒന്ന് രണ്ട് ട്രിപ്പൊക്കെ എടുത്തത് ആൾ തന്നെയാണ്, ഞാനൊരു സപ്പോർട്ടായിട്ട് കൂടെ നിന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയിൽ നിന്ന് ഇതുപോലെ വിളിക്കുകയും പുള്ളി എലിജിബിൾ ആണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്രകാരം ഇന്നിപ്പോൾ ആളെ കമ്പനിയിൽ നിന്ന് വണ്ടി വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നാളെ മുതൽ, നാളെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ഇങ്ങനെ യൂറോപ്പ് മുഴുവൻ ഡ്രൈവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ മച്ചന്മാരുടെ അടുത്തെല്ലാം കാര്യം, ഞാനിപ്പോൾ ഒരു ഒന്നൊന്നര രണ്ട് മാസം പോലും ആയിട്ടില്ല, ഒന്നൊന്നര മാസം ആവുന്നേ ഉള്ളൂ നമ്മുടെ ഈ ചെറിയൊരു ചാനൽ തുടങ്ങിയിട്ട്. ഏകദേശം 2000 സബ്സ്ക്രൈബേഴ്സ് ആവുകയാണ് നമ്മുടെ ഈ ചാനലിന്. എന്താ പറയുക, കൂടാതെ 100,000 വ്യൂവേഴ്സായി ടോട്ടൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മച്ചാന്മാർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഒരു നന്ദി പറയുന്നു. കാര്യം നമുക്ക് ദൈവസഹായിച്ചൊരു ജോലിയുണ്ട്, സന്തോഷത്തോടുകൂടി അത് ചെയ്യുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന അവർക്ക് നമ്മൾ ഈ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് തന്നെയാണ്. എന്താ പറയുക, ഒരു കളർപ്പും മായവും ഇല്ലാതെ പച്ചയ്ക്ക് ഇതിനകത്തെടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്, അധികം എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല, പ്രൊഫഷണലായിട്ടൊന്നും അല്ല വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കണ്ടിഷ്ടപ്പെട്ട് ഒരുപാട് പേരുടെ സപ്പോർട്ട്. ഈ ഒരു 2000 പേരെന്ന് പറയുമ്പോൾ എനിക്കൊരു എന്താ പറയുക, 2 കോടി ആൾക്കാർ കൂടെ ഉള്ള കണക്കുള്ളൊരു ഫീലാണ്. കാര്യം നിങ്ങളുടെ ഈ കമൻസ്, നിങ്ങളുടെ ആ ഒരു ബ്ലെസ്സിങ്സ്, വാക്കുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും ഇതുപോലെ ഒരുപാട് 100 പേർക്ക് സോഷ്യൽ മീഡിയ വഴിയൊക്കെ മെസ്സേജ് അയച്ച്, അതിൽ കിട്ടുന്ന വളരെ കുറച്ച് പേര് മറുപടി തരും. അവരെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ അതിൽ നിന്നും കുറച്ച് പേര് മറുപടി തരും. അങ്ങനെയൊക്കെ ചോദിച്ചും മനസ്സിലാക്കിയൊക്കെ ഒരു നാൾ ഇവിടെ എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെസ്സേജ് അയക്കുന്ന കൂട്ടുകാരുടെയൊക്കെ ആ ഒരു മൈൻഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മളെല്ലാം വന്ന വഴി എന്ന് പറയുന്ന ആ ഒരു ഇത് ഒരിക്കലും മറക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം, മാറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും Q&A എന്ന് പറയില്ലേ, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. എന്തെങ്കിലും ഇങ്ങോട്ട് വരാൻ നിൽക്കണം നമ്മളെ മച്ചാന്മാർക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. സൺഡേ ഞാൻ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിലെനിക്ക് അറിയാമെന്നുള്ള പിന്നെ കാര്യങ്ങൾ ഞാൻ പറയാം. എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക മച്ചാന്മാരെ. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഇട്ടിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് മച്ചാന്മാരെ, Q&A ഈ ആഴ്ചത്തെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു 40 കമൻറ്റ് ഇപ്പോൾ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ 40 കമൻറ്റിനുള്ള മറുപടി നമുക്ക് തരാം. അതിൽ മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോയിലുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ ആ വീഡിയോ കാണാനായിട്ട് പറയും. കാര്യം ഒരുപാട് പേർക്ക് ബോറടിക്കും. സ്ഥിരം എൻ്റെ ഈ ചാനൽ കാണുന്ന നമ്മൾ കുറേ ചങ്ക് മച്ചാന്മാരുണ്ട്. അപ്പോൾ അവർക്ക് എന്താ പറയുക, അവരൊക്കെ ഇത് കണ്ട് കണ്ട് ബോറാവും. ശല്യനെ തിരിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ട്, വീഡിയോ കാണണ്ടേ പോയിട്ടെന്നൊക്കെ. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് എന്ന് പറയുന്നത്, ഇതിൽ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ശ്രീജിത്ത് നായർ എന്ന് പറയുന്ന നമ്മുടെ ഒരു ചങ്ക് ബ്രോ ഉണ്ട്, ആള് എക്സ് മിലിറ്ററി ആണ്. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ ഈ TRC കാർഡിൻ്റെ ടെമ്പററി റെസിഡൻസ് കാർഡ് അതിൻ്റെ വാലിഡിറ്റി എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രോ, അപ്പം TRC കാർഡിൻ്റെ വാലിഡിറ്റി നിശ്ചയിക്കുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന വർക്ക് പെർമിറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സ്പോൺസേഴ്സ്, നിങ്ങളിപ്പോൾ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരായാലും ആദ്യം എംബസി ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നതിന് മുമ്പ് വരുന്നത് വർക്ക് പെർമിറ്റാണ്, അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ വാലിഡിറ്റി അനുസരിച്ചാണ് നമുക്ക് TRC കാർഡ് കിട്ടുന്നത്. ഇപ്പോൾ 3 വർക്ക് പെർമിറ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന കാർഡും 3 ആയിരിക്കും. 2 ആണെങ്കിൽ അങ്ങനെ, 1 ആണെങ്കിൽ അങ്ങനെ. ആ വർക്ക് പെർമിറ്റിലെ മന്ത് ഇയർ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളെ കാർഡ് കിട്ടുന്നത് കേട്ടോ ബ്രോ. അപ്പോൾ അതാണ് അതിൻ്റെ വാലിഡിറ്റി. പിന്നെ രണ്ടാമത് ശ്രീജിത്ത് ബ്രോ തന്നെ ചോദിച്ചിരുന്നു, ബ്രോ നിങ്ങൾ പലതരത്തിൽ ഉള്ള കണ്ടെയ്നർ, അല്ലെങ്കിൽ ഇപ്പം നമ്മളെ ഈ FRC ഫ്രിഗോ ടൈപ്പ് വണ്ടി, ഫ്രീസർ ടൈപ്പ് വണ്ടി, അതുപോലെ ബോഡി ഓപ്പൺ ആക്കുന്ന ട്രെയിലർ ഒക്കെ ഓടിക്കുമ്പോൾ നമ്മൾ ഓരോ ലോഡിംഗ് പോയിന്റിൽ നമ്മൾ ചെല്ലുമ്പോൾ ചില സ്ഥലത്ത് ലോഡിംഗ് നമ്മൾ തന്നെ ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോൾ അതിന് നിങ്ങൾക്ക് എങ്ങനെ എക്സ്ട്രാ പൈസ കിട്ടുമോ, എക്സ്ട്രാ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുമോ കമ്പനി, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ ബ്രോ, ചില കമ്പനികൾ, ചില സ്റ്റാൻഡേർഡ് കമ്പനികളൊക്കെ നമ്മളടുത്ത് ചോദിക്കും. ലോഡിങ് അൺലോഡിങ് ചെയ്യുന്ന ടൈമിൽ അവർ നമ്മളടുത്ത് ചോദിക്കും, ഇന്ന കമ്പനിയിൽ നിന്ന് ലോഡ് കയറ്റുമ്പോൾ അത് ലോഡിങ്ങും അൺലോഡിങ്ങും ഉണ്ട്,
നിങ്ങൾ ചെയ്യുമെന്ന് ചോദിക്കും. അതിനത് സെപ്പറേറ്റൊരു പേയ്മെൻറ്റ് നമുക്ക് തരും, അതായത് 50 യൂറോ അങ്ങനെയൊക്കെ നമ്മൾ ആ ലോഡ് ചെയ്യണതിന് തരും. നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ കമ്പനിയിലുള്ള ആൾക്കാർ തന്നെ ലോഡ് ചെയ്യും, നമ്മൾ ചെയ്യില്ല, ഡ്രൈവർ ചെയ്യില്ല എന്ന് അവിടെ ഇൻഫോം ചെയ്യും, മെയിൽ വഴി ഇൻഫോം ചെയ്യും അവർ ഓർഡർ എടുക്കുന്ന ടൈമിൽ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ചില കമ്പനികളിൽ നമുക്ക് ഈ ഡെയിലി പറഞ്ഞിട്ടുള്ള സാലറി, അത് നമ്മുടെ ഈ ഒരു അതിൽ ഇതിനകത്ത് എല്ലാം ഉൾപ്പെടും. അതായത് ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഞാൻ ഓടിക്കുന്ന ഈ ട്രെയിലറിനകത്ത് ലോഡിങ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാവും, നമ്മൾ തന്നെ ലോഡിങ് ചെയ്യണം, നമ്മൾ തന്നെ ലോഡ് ഇറക്കണം, ആ സാഹചര്യങ്ങളിൽ എക്സ്ട്രാ പൈസ ഒന്നും കിട്ടില്ല, നമ്മൾ തന്നെ ചെയ്യണം. അതിനെല്ലാം കൂടെ ചേർത്തുള്ള ഒരു എമൗണ്ടാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെന്താ പറയുക, അപ്പം ബ്രോയുടെ സംശയം മാറിയെന്ന് വിചാരിക്കുന്നു. പിന്നെ എപ്പോൾ ഈ ലോഡ് ചെയ്യണം ലോഡ് ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ തന്നെ പണ്ടത്തെ പോലെ നമ്മുടെ നാട്ടിലെ യൂണിയൻകാരന്മാർക്ക് നമ്മുടെ കൂടെ നിന്ന് നമ്മൾ ഞാനൊക്കെ ഒരുപാട് ജോലി ആയിട്ടുള്ളതാണ്, നാഷണൽ പെർമിറ്റിലും ഒക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ തന്നെ തലയ്ക്ക് ചുമന്ന് കയറ്റുന്നതും വേണ്ട. നമ്മൾ ഇതുപോലെ അവിടെ ചെറിയൊരു ഫോർക്ക് ലിഫ്റ്റ് ഉണ്ടാവും, ചിലത് മാനുവൽ ആയിരിക്കും, ചിലത് ഓട്ടോമാറ്റിക് ആയിരിക്കും. അത് കയറി ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ടൈപ്പല്ല, അല്ലാതെ നമ്മൾ പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ട് ആ പെല്ലറ്റിൻ്റെ അകത്ത് നമ്മൾ കയറ്റിയിട്ട് പിന്നെ അപ്പ് ഡൗണും ഉണ്ട്, പൊക്കാനും താക്കാനും ഒക്കെ പറ്റും. നമ്മൾ ഫോർവേഡ് ഇതുപോലെ പുറകേട്ടും കൊണ്ടുവരാൻ പറ്റും. കൊണ്ടുവന്ന് നമ്മൾ ട്രെയിലറിൽ അടുക്കണം, ട്രെയിലർ കൊണ്ടുവന്ന് റാമ്പിൻ്റെ ചേർത്ത് നിർത്തും, അതിനകത്ത് ഒരു പോർഷൻ ലോഡ് ഫുൾ അവിടെ ഉണ്ടാവും, ആ ലോഡ് നമ്മൾ എടുക്കുക, കൊണ്ടുവന്ന് ഇങ്ങനെ കയറ്റുക, അത്രേ ഉള്ളൂ. പിന്നെ ചില സാഹചര്യങ്ങളിൽ റാമ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഫോർക്ക് ലിഫ്റ്റ് ഡ്രൈവർ ലോഡ് കൊണ്ടുവന്ന് നമ്മൾ ട്രെയിലറിൻ്റെ പിന്നെ ഈ ബാക്കിൽ ട്രെയിലറിൻ്റെ സൈഡിൽ വെച്ച് തരും, നമ്മൾ അവിടെ നിന്ന് എടുത്ത് മറ്റേ ഈ ഫോർക്ക് ലിഫ്റ്റ് മുകളിൽ നമ്മുടെ കയ്യിൽ വെച്ച് തരും, അത് നമ്മളെടുത്ത് നമ്മൾ കൊണ്ടുപോയി എടുക്കണം. അങ്ങനെയൊക്കെയുള്ള ലോഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ തലയ്ക്ക് എടുക്കുകയും അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടിങ്ങനെ ഒറ്റയ്ക്ക് നമ്മൾ ഫോഴ്സ് ചെയ്ത് എടുക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അടുത്ത ഫസ്റ്റ് കമൻറ്റിലോട്ട് നമുക്ക് പോവാം. സത്യത്തിൽ ഞാനാ മച്ചാൻ പറഞ്ഞു, ഞാൻ ആ വീഴ്ച വീണതിൽ ആകെ ടയേർഡാണ്. ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ഇങ്ങനെ ട്രെയിലറിൽ നിന്ന് വീണു. നമ്മൾ എന്താ പറയുക, നമുക്ക് പ്രോപ്പർ ഇവിടെ ടൈമിങ്ങും റെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, എന്നാലും നമുക്ക് ചില സാഹചര്യങ്ങളിൽ എന്താ പറയാനാ, എന്തോ കഷ്ടകാലമാണ്. വണ്ടിയിൽ നിന്ന് വീണതുകൊണ്ട് ആ കാലിൻ്റെ കാല് നന്നായിട്ട് കുത്തിയാണ് വീണത്, അതും നടുവിൻ്റെ അടിയൊക്കെ ഭയങ്കര പെയിനായി. ഇപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മുടെ സച്ചിൻ ബ്രോ കൂടെ നിന്ന ആളെനിക്ക് പിന്നലായപ്പോൾ ഭയങ്കര വീണ്ടും വേദന കൂടി. അപ്പോൾ ആള് നല്ല നന്നായിട്ട് എനിക്ക് കാലൊക്കെ ആവിയൊക്കെ പിടിച്ചു തന്നു. അതുപോലെ ഈ തൈലം കണ്ടോ ബാക്ക്ഗ്രൗണ്ടിലിരിക്കുന്ന, നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാൽ അതൊക്കെ ഇട്ടു. ഇപ്പോൾ ഏകദേശം നോർമലായി. പിന്നെ പുള്ളിക്കാരന് എൻ്റെ അടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞു, വേണമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു, ഒന്ന് ഇതാവുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കാര്യം പുള്ളിയുടെ ആ ഒരു ഇത് കളയണ്ടല്ലോ, ആൾക്കിപ്പോൾ പോയി കഴിഞ്ഞാൽ 2 ദിവസത്തിനകത്ത് ഒറ്റയ്ക്ക് ഇറങ്ങാം. അപ്പോൾ എന്തായാലും ഞാൻ ഓക്കെ ആയി വരുന്നു. എന്തായാലും ഞാൻ ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് ബേസിലേക്ക് പോകും, നാളെയോ മറ്റന്നാളോ ഒക്കെ തന്നെ ഞാൻ ബേസിലേക്ക് പോയിട്ട് പിന്നെ ഒരു 5-6 ദിവസം റെസ്റ്റൊക്കെ എടുത്ത് എന്തൊരു നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെയൊക്കെ ഒന്ന് കാണണം. ഓക്കെ, എന്നിട്ട് അതെല്ലാം റെഡിയാക്കിയിട്ട് ഇനി വർക്കിൽ ജോയിൻ ചെയ്യുള്ളൂ. കാര്യം നമ്മുടെ ഈ വർക്കെന്ന് പറയുമ്പോൾ ഡ്രൈവിംഗ് മാത്രമല്ലല്ലോ, നമുക്ക് അതർ വർക്കും ഒക്കെ ഉള്ളതാണ്. ലോഡിങ് അൺലോഡിങ് ബെൽറ്റൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യണം, കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള വർക്കുണ്ട്. അപ്പോൾ നമുക്ക് റെസ്റ്റ് കിട്ടുന്നത് ഈ വീക്കെൻഡിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളീ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പോകുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്തും ഇങ്ങനെ കൂടിക്കൂടി പോകും. ഈ വണ്ടികളെല്ലാം കിടക്കുന്നതുണ്ടോ, ഇതെല്ലാം റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണ്, വീക്ക്ലി റെസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് കമൻറ്റിലോട്ട് പോകാം മച്ചാമാരെ. ആദ്യത്തെ കമൻറ്റ് മച്ചാനെ, ഒരു രൂപേഷ് രാജൻ എന്ന് പറയുന്ന ഒരു ബ്രോ ചോദിച്ചിട്ടുണ്ട്, മച്ചാനെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ഫാമിലിയെ പോളണ്ടിൽ അക്കോമഡേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം, താമസം, ജോലി, വിദ്യാഭ്യാസം ഇതൊക്കെ സാധ്യമാണോ? രൂപേഷ് ബ്രോ, മച്ചാനെ നമ്മുടെ ഫാമിലിയെ നമുക്ക് കൊണ്ടുവരാം. ഈ നമ്മളെ കയറ്റി വിടുന്ന ഏജൻസിമാരൊക്കെ പറയും നിങ്ങൾക്ക് ചെന്ന ഉടനെ ഫാമിലിയെ കൊണ്ടുപോകും, അങ്ങനെയൊന്നുമല്ല. നമ്മളിവിടെ വരുന്നത് ഈ വിസയിലാണ് വരുന്നത് അല്ലേ, ഒരു 1 ഇയർ വിസയിൽ, വർക്ക് വിസയിൽ, ഡി ഗ്രേഡ്, അപ്പോൾ ഡി കാറ്റഗറി വിസയിൽ. അപ്പോൾ നമ്മൾ വന്നിട്ട് നമ്മൾ റെസിഡൻസ് കാർഡ്, ടെമ്പററി റെസിഡൻസ് കാർഡിന് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ വന്ന വിസ ഇവിടെ നിന്ന് തന്നെ കമ്പനി റിന്യൂ ചെയ്ത് തരുമെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല. നമ്മളിവിടെ യൂറോപ്പിനകത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യുന്നത് റെസിഡൻസ് കാർഡിന് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ആ റെസിഡൻസ് കാർഡ് നമുക്ക് കിട്ടുന്ന ഒരു ഡ്യൂറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പനി കറക്റ്റായിട്ട് ഡോക്യുമെൻസ് ഒക്കെ അവർക്ക് കൊടുക്കുന്നതും, അതുപോലെ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് ആ ഒരു തിരക്കുണ്ടല്ലോ, ക്രൗഡ്, ആ ആൾക്കാരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് അതിനൊക്കെ അനുസരിച്ചാണ് നമുക്ക് എത്ര പെട്ടെന്ന് കിട്ടും എന്നുള്ളത്. ചിലപ്പോൾ 6 മാസത്തിനകത്ത് കിട്ടും, ചിലപ്പോൾ 1 വർഷമെടുക്കും, ചിലപ്പോൾ 1.5 വർഷമെടുക്കും. അതൊക്കെ ഇതിനായി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില കമ്പനികളൊക്കെ ഭയങ്കര സപ്പോർട്ടായിരിക്കും, പെട്ടെന്ന് എടുത്തരും. ചില കമ്പനികൾ ഡോക്യുമെൻസ് ഒക്കെ കൊടുക്കാൻ ഡിലേ ആക്കും. കാര്യം നമ്മൾ ഈ കാർഡും കിട്ടിക്കഴിഞ്ഞാൽ വേറെ കമ്പനിയിൽ ചാടി പോകുമെന്ന് പറഞ്ഞേ, അങ്ങനെയൊക്കെ ചെയ്യുന്ന കമ്പനികളുണ്ട്. ഫാമിലിയെ കൊണ്ടുവരുന്നത് ആദ്യം നമുക്ക് റെസിഡൻസ് കാർഡ് കിട്ടണം. റെസിഡൻസ് കാർഡ് കിട്ടിയ ശേഷം നമ്മൾ ഇതുപോലെ കമ്പനിയിൽ എന്തോ ഡോക്യുമെൻ്റ് കൂടി നമ്മൾ കളക്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് അവർക്കുള്ള വിസയും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് അവരത് നമുക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കാനൊക്കെ പറ്റും. പോളണ്ടിനെ സംബന്ധിച്ച് മച്ചാനെ
ഈ ലിവിങ് കോസ്റ്റൊക്കെ കുറവാണ്, റൂമൊക്കെ എടുക്കാനൊക്കെ വളരെ വിലക്കുറവാണ്. ഗൾഫിലെ പോലെയൊന്നുമല്ല, നമുക്കൊരു എന്താ പറയുക, ഒരു നാട്ടിലൊരു 25,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ഒരു 1 BHK, അതായത് ഒരു ബെഡ്റൂം ഒരു ഹാളും കൂടെ ഉള്ള റൂമൊക്കെ നമുക്ക് കിട്ടും. കുഴപ്പമൊന്നുമില്ല, അതായത് ഒരു 1,500 PLN ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ പോളിഷ് ലോട്ടി. ഓക്കെ മച്ചാൻ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ആൻസർ എനിക്കറിയാവുന്നുള്ളതാണ് പറഞ്ഞത്. അടുത്ത ശ്രീജിത്ത് ബ്രോ, നമ്മളെ ചങ്ക് ബ്രോ ആണ്, ഇറ്റലിയിലുണ്ട് ആൾ ഓൾറെഡി. ഹായ് ബ്രോ, അവിടെ ഫാമിലിയെ കൊണ്ടുവന്നാൽ അവർക്ക് എന്തെങ്കിലും ജോലി സാധ്യത ഉണ്ടോ, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ, സ്കൂളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടോ എന്നൊക്കെയാണ് നമ്മുടെ ചങ്ക് ബ്രോ ചോദിച്ചേക്കുന്നത്. അതേ ചോദ്യം തന്നെ പിന്നെ പുള്ളിക്കാരൻ ചോദിച്ചിട്ടുണ്ട്, നമ്മളെ രൂപേഷ് ബ്രോ ചോദിച്ചതിൻ്റെ ബാക്കിയും അത് തന്നെയാണ്, താമസം, ജോലി, വിദ്യാഭ്യാസം. ബ്രോ, പൊതുവേ ഈ യൂറോപ്യൻ കൺട്രികളിൽ ചില കൺട്രികൾ എന്നല്ല, ഒട്ടുമിക്ക കൺട്രികളിലും ഇംഗ്ലീഷ് ലാംഗ്വേജിന് വലിയ ഒരു പ്രാധാന്യമില്ല, അറിയാമല്ലോ ബ്രോ. അവരുടെ ലാംഗ്വേജ് ആയിരിക്കും ഫസ്റ്റ് ലാംഗ്വേജ്, പിന്നെ അതായത് അവരുടെ കമ്പ്യൂട്ടർ വരെ അവരുടെ ലാംഗ്വേജാണ്, എല്ലാം അവരുടെ ലാംഗ്വേജിലാണ് കംപ്ലീറ്റ്. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ടാണ് ഈ UK കാനഡയിലൊക്കെ നമുക്ക് കുറച്ചും കൂടി വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് ശങ്കം വിട്ടിട്ട് UK കാനഡ അങ്ങനെയുള്ള കൺട്രികളിലൊക്കെ നമുക്ക് മക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും. ഇപ്പം ഇവിടെ സംബന്ധിച്ച് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ലെന്നല്ല, അങ്ങനെയുള്ള സ്കൂളുകൾ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ അവരെ ചേർത്ത് പഠിപ്പിക്കുകയൊക്കെ ചെയ്യണം. ഞാനും പോളണ്ടിൽ പോസ്റ്റ്മാനിലുണ്ടാവുന്ന സമയത്ത് 2-3 തമിഴ് ഫാമിലികളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ മക്കളൊക്കെ ഇവിടെയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ബ്രോ, അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ പോളണ്ട് വിട്ടിട്ട് ഈ പറഞ്ഞ പോലെ നെതർലൻഡ്, പിന്നെ ജർമ്മനി, പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കൺട്രികളിലൊക്കെ, പിന്നെ നമുക്കിതുപോലെ ഫ്രാൻസ്, ഇറ്റലി, വളരെ അധികം പിന്നെ ഇതുപോലെ സ്കൂളുകൾ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളവിടെ ഉണ്ട്, നമ്മളത് കണ്ടുപിടിച്ച പറ്റാന്നുള്ള കേസേ ഉള്ളൂ, എന്താ പറയുക. പിന്നെ ഈ പോളണ്ടൊക്കെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ലിവിങ് കോസ്റ്റ് കുറവാണ് ബ്രോ, ഫാമിലിയായിട്ടൊക്കെ താമസിക്കാനൊക്കെ ലിവിങ് കോസ്റ്റ് കുറവാണ്. നമ്മൾ ഇവിടെ വന്നൊന്ന് സെറ്റായ ശേഷം കുറച്ചും കൂടി നമ്മൾ ഏതെങ്കിലും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു കൺട്രി സെലക്ട് ചെയ്യണമായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഈ UKയിലോട്ടും കാനഡയിലോട്ടൊക്കെ പോകാനായിട്ട് നമുക്ക് GCC നിന്ന് നമ്മളെ നാട്ടിൽ നിന്നൊക്കെയാണ് ഒരുപാട് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാനായിട്ടെ. ഓക്കെ മച്ചാമാരെ, അപ്പോൾ ബ്രോ ശ്രീജിത്ത്, നായർ ശ്രീജിത്ത്, അടുത്ത കമൻറ്റ് നായർ ശ്രീജിത്ത്, ബ്രോ ഇഫ് വി ഗെറ്റ് ടാക്കോ കാർഡ് ഫോർ 3 years ദെൻ ദെയർ വിൽ ബി നോ പ്രോബ്ലം ഫോർ ലൈസൻസ് ടിൽ 3 years. വൺ മോർ തിങ്, ടെമ്പററി റെസിഡൻസ് കാർഡ് വാലിഡ് ഫോർ ഹൗ മെനി ഇയർ? നമ്മളെ ബ്രോ മലയാളിയാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ മലയാളത്തിൽ മറുപടി പറയാം. ബ്രോ റെസിഡൻസ് കാർഡിൻ്റെ വാലിഡിറ്റി, അയ്യോ പോയി, ഒരു സെക്കൻഡ്. റെസിഡൻസ് കാർഡിൻ്റെ വാലിഡിറ്റി ഞാൻ ഓൾറെഡി ഇതിന് തൊട്ട് മുമ്പത്തെ ബ്രോഡ് അതിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യം. രണ്ടാമത്തെ കാർഡ് ടാക്കോ കാർഡ്. ബ്രോ നിങ്ങൾ ആദ്യം നാട്ടിൽ നിന്ന് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ റെസിഡൻസ്, സോറി, ഈ നമ്മുടെ IDL ഇൻ്റർനാഷണൽ ഇന്ത്യൻ ലൈസൻസ്, IDL ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ആക്കിയിട്ടല്ലേ വരുന്നത്. അപ്പോൾ അതിന് 1 വർഷമാണ് അതിൻ്റെ വാലിഡിറ്റി. അപ്പോൾ അപ്രകാരം നിങ്ങൾ വരുമ്പോൾ 1 ഇയർ വിസയിലും ആയിരിക്കും നിങ്ങൾ വരുന്നത് അല്ലേ. അപ്രകാരം നിങ്ങൾ വരുമ്പോൾ സാധാരണ കമ്പനികളെല്ലാം ആ കൊടുക്കുന്ന ഡോക്യുമെൻ്റ് അനുസരിച്ചാണ് നിങ്ങൾക്ക് 6 മാസത്തെ ടാക്കോ കാർഡാണ് എടുത്ത് തരുന്നത് കേട്ടോ ബ്രോ, 6 മാസത്തെ. പക്ഷേ ഈ പറഞ്ഞ റഷ്യൻ ടാക്കോ എന്ന് പറയുന്നത് എടുത്തു കൊടുക്കുന്ന ചില കമ്പനികളുണ്ട്. റഷ്യൻ ടാക്കോയുടെ വാലിഡിറ്റി 3 വർഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ 1 വർഷമാണ് ഈ IDL വെച്ച് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ 1-6 മാസം കഴിയുമ്പോൾ നമ്മുടെ ലൈസൻസ് കൺവെർട്ട് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ട്രാൻസ്ലേഷൻ സെൻറ്ററിൽ പോയി ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ ഒരു ഫയൽ ഓപ്പണാക്കി PKK കോഡെന്ന് പറഞ്ഞ സംഭവം എടുത്ത് നമ്മൾ നമ്മുടെ ഉള്ള ലൈസൻസ് എല്ലാം കൺവെർട്ട് ചെയ്ത് പോളിഷ് ലൈസൻസ് ആക്കി മാറ്റിയിട്ട് പിന്നെ ആ ലൈസൻസ് വെച്ച് 5 വർഷത്തെ ടാക്കോ കാർഡിന് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് 3 വർഷത്തെ ടാക്കോ കാർഡ്, റഷ്യൻ ടാക്കോ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വർഷം ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ IDL റിന്യൂവൽ ചെയ്യണം. IDL ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അത് റിന്യൂവൽ ചെയ്യണം. അത് റിന്യൂവൽ ചെയ്യണം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളണ്ടിൽ വർസോയിൽ ഇന്ത്യൻ എംബസി ഉണ്ട്, ആ ഇന്ത്യൻ എംബസിക്ക് ഒരു മെയിൽ അയയ്ക്കുക, ഇതുപോലെ എൻ്റെ IDL റിന്യൂവൽ ആക്കണം എന്ന് മെയിൽ അയയ്ക്കുക. അപ്പോൾ അവർ നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ഡേറ്റ് തരും, ആ ഡേറ്റ് നമ്മൾ അവിടെ ചെല്ലണം. അവർ നമ്മുടെ അടുത്ത് റീസണും കാര്യങ്ങളൊക്കെ ബൈ മെയിൽ തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുക, ചെന്നിട്ട് നമ്മുടെ ഈ ഡോക്യുമെൻറ്റ്സ്, പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വാലിഡ് വിസ വേണം. നിങ്ങൾ റെസിഡൻസ് കാർഡിന് അപ്ലൈ ചെയ്ത് ഫിംഗർ പ്രിൻ്റൊക്കെ എടുത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രൂഫും കൂടെ കൊണ്ടുപോകണം. അപ്പോൾ അവർ അവിടെ നിന്ന് ഒരു പേപ്പർ തരും, ഒരു ഇതുപോലെ നിങ്ങളിവിടെ ഈ രാജ്യത്തുണ്ടെന്നും നിങ്ങളിതുപോലെ പിന്നെ റെസിഡൻസ് നിങ്ങളുടെ കാർഡ് പിന്നെ സോറി നിങ്ങളുടെ ജോലിയുടെ പർപ്പസിന് വേണ്ടിയാണ് ഈ ലൈസൻസ് IDL റിന്യൂവൽ ചെയ്യണമെന്നുള്ള ഒരു പേപ്പർ തരുമ്പോൾ അത് നിങ്ങൾ നാട്ടിൽ അയച്ചു കൊടുത്തിട്ട് അക്ഷയ വഴി നിങ്ങൾക്ക് RT ഓഫീസ് വഴി അത് റിന്യൂവൽ ചെയ്ത് കൊറിയർ വഴി അയച്ച് നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം നിങ്ങളുടെ ഡ്രൈവ്.
പിന്നെ ഇത് ലീഗലാണോ അതോ പക്കാ ലീഗലാണോ അതോ ഇല്ലീഗലാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാര്യം ഈ റഷ്യൻ ടാക്കോയെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പല റൂമറുകളും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ സോ മച്ച് ബെറ്റർ സ്ട്രൈറ്റ് വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് 6 മാസമോ കഴിയുമ്പോൾ നമ്മൾ ലൈസൻസ് പഠിച്ചെടുക്കുക. വലിയ പാടൊന്നുമില്ല, നമുക്ക് എടുക്കാമെന്നുള്ളേ ഉള്ളൂ കേട്ടോ ബ്രോ. അപ്പോൾ നെക്സ്റ്റ് ബ്രോ അനന്ത്, അനന്ത് എന്ന് പറയുന്നത് നമ്മളെ ചങ്ക് ബ്രോ ആണ്, വാര്യംപള്ളിയിലെ മീനാക്ഷി പപ്പുവിൻ്റെ പ്രൊഫൈൽ പിക്ചർ. അനന്ത് ബ്രോ, ഓ ബ്രോ അവിടുത്തെ ഫസ്റ്റ് എക്സാം പോളിഷ് ലാംഗ്വേജിലാണെന്ന് പറയുന്നു, അപ്പോൾ നമ്മൾ മലയാളികൾ എങ്ങനെ എക്സാം പാസ്സാവും? ഇതിൻ്റെ അതിനെ ഞാൻ കമൻറ്റ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പോയി കേട്ടോ. ഓക്കെ ബ്രോ, ഈ പോളിഷ് ലാംഗ്വേജിലുള്ള എക്സാം എന്ന് പറയുന്നത് കോഡ് 95, അത് ഏത് രാജ്യത്താണോ അവരുടെ ലാംഗ്വേജിലായിരിക്കും. അത് നമ്മൾ ഫുള്ള് പോളിഷ് നമ്മൾ എഴുതല്ല ചെയ്യുന്നത്. ഈ പോളിഷിൽ നമ്മൾ പഠിക്കുന്ന 650 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ മുകളിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ ഡ്രൈവിംഗ് സ്കൂളുകാർ നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അങ്ങനെ പഠിക്കും, അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി. എക്സാം സമയത്ത് 12 മിനിമം ഉണ്ടാവണം. ആ സമയത്ത് ഒരു അവർ ഈ കമ്മ്യൂണിറ്റിയിലെ കമ്മീഷനിലെ ആൾക്കാർ വരുമ്പോൾ അവരെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യണ ഒരു ആളും കൂടെ വരും. അവർ നമുക്ക് ക്വസ്റ്റ്യൻ എ ബി സി അതിൻ്റെ ആൻസേഴ്സ് എ ബി സി എന്ന് ഇംഗ്ലീഷിൽ വായിച്ചു തരും. എക്സാം പോളിഷിലാണ് നമ്മൾ ടിക്ക് ചെയ്താണ് പോകുന്നത്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് വായിച്ചു തരും നമുക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യും അയാൾ ആ ട്രാൻസ്ലേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ അതെല്ലാം അങ്ങനെയാണ് നമ്മൾ എക്സാം എഴുതുന്നത്. ഫുള്ള് പോളിഷിൽ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല ചക്കരേ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ആ എക്സാം. പിന്നെ നമ്മുടെ അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് നമ്മുടെ ലൈസൻസ് കൺവെർട്ട് ചെയ്യണ സമയത്തുള്ള എക്സാം അത് ഇംഗ്ലീഷിലാണ്. അവിടെ 2-3 നമ്മൾ എക്സാം ബുക്ക് ചെയ്യാൻ 30 സ്ലോട്ടേയും 32 സ്ലോട്ടേക്കേ ഉള്ളു അതിൻ്റെ ചാർജ്, വളരെ കുറവാണ്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുമ്പോൾ അവരതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ജർമ്മന് പിന്നെ ഇംഗ്ലീഷ് പോളിഷ് പിന്നെ അങ്ങനെയുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം കമ്പ്യൂട്ടറിൽ കേട്ടോ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഉണ്ണിയെ. അടുത്തത് ശ്രീനീഷ് ടി കെ എന്ന് പറയുന്ന മച്ചാൻ. മച്ചാനെ വീഡിയോ എല്ലാം കാണാറുണ്ട്, എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ. പോളണ്ടിലെ ട്രക്ക് ഡ്രൈവർമാരുടെ ജീവിതം നിങ്ങളുടെ വീഡിയോയിലൂടെ കാണാൻ സാധിച്ചു. ഇനിയും വീഡിയോ ചെയ്യൂ, കട്ട സപ്പോർട്ട്. റീഡ് മോർ, ഇനിയുണ്ടോ? കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു ശ്രീനീഷ് ബ്രോ, താങ്ക് യു കേട്ടോ. ബ്രോയുടെയൊക്കെ പോലെ ഒരു നിങ്ങളുടെയൊക്കെ ഈ ഒരു കമൻറ്റ് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അതാണ് ടൈം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അടുത്ത നമ്മൾ വേറൊരു മച്ചാൻ ഇട്ടിട്ടുണ്ട്, ചോദിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് സഹോ, വർക്ക് പെർമിറ്റ് വന്നിട്ട് കാത്തിരിക്കുന്ന ഞാൻ. കുഴപ്പമില്ല മച്ചാനെ, എല്ലാം ശരിയാവും. നമ്മൾ പയ്യത്തുനിന്നാൽ പനയും തിന്നാന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ എല്ലാം നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ബ്രോയ്ക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം വരുന്ന സമയത്ത് നമ്മളെ ഈ ചാനലിൽ കൂടെ എനിക്കറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ശരി മച്ചാൻ. അടുത്ത ഹൈ ബ്രോ എഫ് എൻ വർഗീസ്. ഹൈ ബ്രോ, ഫോർക്ക് ലിഫ്റ്റ് വെയർ ഹൗസിൽ ഓടിക്കാൻ പോളണ്ട് ലൈസൻസ് വേണോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണോ? ബ്രോ അതിനും നമ്മുടെ ലൈസൻസിനകത്തൊരു കാറ്റഗറി ഉണ്ട്, ഫോർക്ക് ലിഫ്റ്റ് ഇതുപോലെ മറ്റ് സംഭവങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലൈസൻസ് മിക്കവാറും നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ തരാനുള്ള അറിവില്ല, ക്ഷമിക്കുക കേട്ടോ ബ്രോ. നിങ്ങൾ ദുബായിൽ നിന്ന് പോയ ഏജൻസി ഏതാണ്? ദുബായ് ലൈസൻസ് ഉണ്ട്, പക്ഷേ നാട്ടിലെ ലൈസൻസ് ഇൻ്റർനാഷണൽ ആക്കിയാൽ മതിയോ? രാജേഷ് ബ്രോ എന്ന് പറയുന്ന ഒരാളുണ്ട് ചോദിക്കുന്നു. ദുബായിലെ പോയ ഏജൻസി ഏതാണ്? ദുബായ് ലൈസൻസ് ഉണ്ട്, പക്ഷേ നാട്ടിലെ ലൈസൻസ് ഇൻ്റർനാഷണൽ ആക്കിയാൽ മതിയോ? ആ ബ്രോ, ഞാൻ നാട്ടിൽ ദുബായിൽ നിന്ന് വന്ന ഏജൻസിയുടെ പേര് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഫോർച്യൂണ മാനേജ്മെൻറ്റ് സ്കിൽസ് ആൻഡ് റിക്രൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. ആ ഏജൻസി അവിടെ ദുബായിലുണ്ട്, അവരിപ്പോൾ ഖത്തറിൽ നിന്നും ആളെടുക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ തപ്പിക്കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽ കിട്ടും. എനിക്ക് ഇതിനകത്ത് ഇട്ട് തരണമെന്നുണ്ട് അവരുടെ സ്ക്രീൻഷോട്ട് പേജിൻ്റെ ഇതൊക്കെ. ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇനി പ്രശ്നമാകുമോ എന്ന് എനിക്കറിയില്ല. കാര്യം നമ്മളിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഞാൻ വന്നൊരു ഏജൻസി പറയുന്നു, അത്രേ ഉള്ളൂ. ഏജൻസികളൊക്കെ എല്ലാം കണക്കാണ്, അവർ പറയുന്ന 100% കാര്യങ്ങളും ശരിയൊന്നുമല്ല നമുക്ക്. പക്ഷേ ഒരു എൻട്രി കിട്ടിയാൽ ഇവിടെ വന്നാൽ നമ്മളെ ഫ്യൂച്ചറിൽ നമ്മുടെ ലൈഫ് എങ്ങനെ ആക്കി എടുക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കാറുള്ളത്. അപ്പോൾ അതിനുള്ള ഓപ്ഷനുകളാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ നാട്ടിലെ ലൈസൻസ് ബ്രോ, എവിടത്തെ ലൈസൻസ് ആയിരുന്നാലും അത് വാലിഡ് ആയിരിക്കണം. ഒന്നത് നിങ്ങൾ പോളണ്ടിലേക്ക് വരുമ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഡ്രൈവർ ആവണമെങ്കിൽ പോലും ഈ കാര്യം ചിന്തിക്കുക, ഏത് രാജ്യത്തെ ലൈസൻസ് ആയിരുന്നാലും അത് വാലിഡ് ആയിരിക്കുക. ഇനി നിങ്ങൾ ബസ് ഡ്രൈവർ ആവാനാണ് ആഗ്രഹം അല്ലെങ്കിൽ ട്രക്ക് ഡ്രൈവർ ആവാനാണ് ആഗ്രഹം, അതിൻ്റെ കൂട്ടത്തിൽ കാറ്റഗറി ബി അതായത് LMV കാറിൻ്റെ ലൈസൻസ് ഉറപ്പായിട്ടും ഉണ്ടാവണം. അവിടെ ദുബായ് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ അയാൾക്ക് കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞില്ല. അതിനകത്ത് കാറും ഈ പറഞ്ഞ ട്രക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രക്ക് ഡ്രൈവർ ആവാനാണെങ്കിൽ ഉറപ്പായിട്ടും ആ ലൈസൻസ് കൺവേർട്ട് ചെയ്യാം, വാലിഡ് ആയിരുന്നാൽ മതി. പിന്നെ ഇന്ത്യൻ ലൈസൻസ് ആണെങ്കിലും ഇന്ത്യൻ ലൈസൻസ് പിന്നെ നമ്മൾ കാർ എടുത്തിട്ടല്ലേ മച്ചാൻമാരെ മറ്റേതൊക്കെ എടുക്കുള്ളൂ, അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ബ്രോ അടുത്ത നിതിൻ ജോൺസൺ. ബ്രോ 2023 ഫ്രഷ് ഹെവി ലൈസൻസ് എടുത്ത് വെയർ ഹൗസ് വർക്ക് വിസയിൽ വന്നാൽ ട്രക്കിംഗ് ഫീൽഡ് കയറാൻ പറ്റുമോ?
മച്ചാനെ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ ഇതിനു മുമ്പ് ഒരു 1 മണിക്കൂറോളം വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണുക കേട്ടോ. കാര്യം ലെങ്ത് കൂടി പോണതുകൊണ്ടാണ്, ഇപ്പോൾ തന്നെ 20 മിനിറ്റായി. അടുത്ത ബ്രോസെ മാൾട്ടൈൽ പ്രമോദൻ പോത്തണ്ടി, ഓക്കെ സോറി ബോസെ, മാൾട്ടയിൽ ലൈസൻസ് എടുത്താൽ പോളണ്ടിലേക്ക് മാറുമ്പോൾ അവിടെയും ലൈസൻസ് ടെസ്റ്റൊക്കെ കൊടുക്കേണ്ടി വരുമോ? മച്ചാനെ, മാൾട്ടയിൽ പബ്ലിക് ട്രാൻസ്പോർട്ടായിരുന്ന ഇൻഡിക എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്, ശ്രീലങ്കക്കാരനാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇപ്പോൾ ലൈസൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കറക്റ്റ് പ്രൊസീജിയർ എനിക്ക് അറിയില്ല, അത് ഞാൻ വേണമെങ്കിൽ ചോദിച്ചിട്ട് പറയാം. മച്ചാൻ, എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. പക്ഷേ നമുക്ക് പിന്നെ സെപ്പറേറ്റ് ഇനി രണ്ടാമതും എക്സാമൊന്നും എഴുതേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മച്ചാൻ എന്തായാലും എനിക്കൊരു മെസ്സേജ് ഇൻസ്റ്റയിൽ ഇട് കേട്ടോ. അടുത്ത സുജീഷ് ആർ, ബ്രോ August 2022 മുതൽ ഇന്ത്യൻ ലൈസൻസ് പോളണ്ടിൽ അക്സെപ്റ്റ് അല്ല എന്ന് കേട്ടു, ശരിയാണോ? പോളണ്ടിൽ മറ്റ് വിസയ്ക്കുള്ള അവിടെ നിന്നും വിസയ്ക്ക് വന്ന അവിടെ നിന്നും പോളണ്ട് ലൈസൻസ് എടുത്താൽ മാത്രമേ ട്രക്ക് ഡ്രൈവർ ആകാൻ പറ്റുള്ളോ? മച്ചാനെ, പുതിയ എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല സുജീഷ് ബ്രോ. കാര്യം എൻ്റെ ബ്രദർ, സ്വന്തം അനിയൻ ഇവിടെ ഉണ്ട്. പുള്ളി ഇപ്പോൾ കഴിഞ്ഞ ദിവസം എക്സാം പാസ്സായി, ലൈസൻസ് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കസിൻ ഇവിടെ ഉണ്ട്. അപ്പം ബ്രോ ഈ പറഞ്ഞത് ലൈസൻസ് കൺവേർട്ട് ചെയ്യണേന ആയിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും ആവാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ കോഡ് 95 എടുക്കണതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ടാവും. ഞാനത് എന്തായാലും പോയിട്ട് അത് ക്ലിയർ ആക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്യാം. ഓക്കെ, നിലവിൽ എല്ലാം ഞാനീ പറയും പോലെയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ മച്ചാൻ. അടുത്ത സുരാജ് കെഎസ്, ബ്രോ പറഞ്ഞ ഫോർച്യൂണ ഏജൻസിയിൽ ഞാൻ നോക്കിയപ്പോൾ 5 വർഷത്തെ ദുബായ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. നാട്ടിലെ ഹെവി 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ദുബായ് ടാക്സിയാണ് ഓടിക്കുന്നത്. ദുബായ് ഹെവി എടുത്താൽ കാര്യങ്ങൾ ഈസി ആകുമോ? മച്ചാനെ, ഈ അവർക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ അവർ ചോദിക്കണം. ഇപ്പോൾ അവർക്ക് ഏകദേശം ആളൊക്കെ ഫുള്ളായി കാണും, മനസ്സിലായോ? ഇപ്പോൾ അവർക്ക് ഏകദേശം ഇവിടുത്തെ ആളൊക്കെ ഫുള്ളായി കാണും. അപ്പോഴാണ് ഈ 5 വർഷമൊക്കെ ആവണം, അല്ലെങ്കിൽ ഇവരൊക്കെ 2 വർഷമൊക്കെയാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നാട്ടിലെ ഹെവി ലൈസൻസ് കൂടെ എടുത്തു കഴിഞ്ഞാൽ മച്ചാനെ നല്ലതാണ് കേട്ടോ. കാര്യം ഞാൻ എൻ്റെ നാട്ടിലെ ലൈസൻസ് ഉണ്ടായിരുന്നിട്ടും ദുബായ് ലൈസൻസ് വെച്ച് തന്നെയാണ് എൻ്റെ ഇവിടുത്തെ ലൈസൻസ് കൺവേർട്ട് ചെയ്തത്. ഹെവി കൂടെ എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ലൈസൻസ് വേണോ വാലിഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് 180 ദിവസം കഴിയുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഫയൽ ഓപ്പൺ ചെയ്ത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഗോൾഡൻ മിറർ, ഇനിയൊന്നും ചോദിക്കാനില്ല, ട്രക്കിൻ്റെ താക്കോൽ ഇങ്ങോട്ട് തന്നാൽ മതി. മച്ചാനെ, എവിടെയോ ഒരു കുത്തുന്ന പോലെ. മ്യൂസിക് നാഷൻ, അങ്ങോട്ട് കയറി വരാനുള്ള ഐഡിയ പറഞ്ഞ് തരാമോ ബ്രോ? താ ബ്രോ, ഹെവി ലൈസൻസ് 2022 ഉണ്ട്. മച്ചാനെ, നമ്മുടെ പല വീഡിയോസിലും ഇതൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിങ്ങോട്ട് ഇങ്ങനെയെങ്കിലും യൂറോപ്പിൽ വരാനുള്ള ഐഡിയ എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ ലാസ്റ്റ് 2-3 വീഡിയോയ്ക്ക് മുമ്പ് ഒരു മണിക്കൂറുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ ഞാൻ പറയുന്നുണ്ട്, പക്ഷേ എവിടെയാണെന്ന് അറിയില്ല. ക്ഷമയോടുകൂടി കുത്തിയിരുന്ന് കാണേണ്ടതായിട്ട് വരും. അനിമോൻ ആർജി, നമ്മളെ ചങ്ക് ബ്രോ ആണ്, ഹാ ഹാ അത് പൊളി. സിദാൻ, രണ്ടാഴ്ചത്തെ ഡ്രൈവിംഗ് ടൈം കഴിഞ്ഞാൽ 48 മണിക്കൂർ ക്യാബിനില്ലാതെ റൂമിൽ റെസ്റ്റ് എടുക്കാൻ എന്ന് യൂറോപ്പ് മല്ലു ട്രക്കർ ചാനൽ പറഞ്ഞല്ലോ, ആ കാര്യങ്ങൾ ഡീറ്റെയിലായി ഒന്ന് പറഞ്ഞു തരാമോ? ബ്രോ, യൂറോപ്പ് മല്ലു ട്രക്കർ ബ്രോ നമ്മുടെ ചങ്ക് ബ്രോ ആണ്, അടിപൊളി ബ്രോ ആണ്, പാവമാണ്. നമുക്ക് എന്താ പറയുക, ആൾ സീനിയർ, ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, സ്പെയിനിലുള്ള ആളാണെന്ന് തോന്നുന്നു. വിൽസൺ ബ്രോ, ആ അദ്ദേഹത്തിനെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ബ്രോ, ആൾ പറഞ്ഞ ശരിയാണ്, 45 മണിക്കൂർ റെസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാഴ്ച നമുക്ക് ഓടാവുന്ന പരമാവധി ഡ്രൈവിംഗ് ടൈമാണ്. 90 മണിക്കൂർ രണ്ടാഴ്ച ഓടാവുന്ന പരമാവധി ടൈം. അത് എടുക്കേണ്ടതെന്ന് വെച്ചാൽ 56 മണിക്കൂർ ഒരാഴ്ചയിൽ ഓടാവുന്ന പരമാവധി ടൈം 56 മണിക്കൂറാണ്. 56 മണിക്കൂർ ഒരാഴ്ച ബ്രോ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ട് രണ്ടാമത്തെ ആഴ്ച 34 മണിക്കൂറേ ഓടാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയായി 90 മണിക്കൂറായി? ഈ 45 മണിക്കൂർ നമ്മൾ വണ്ടിക്കകത്ത് റെസ്റ്റ് എടുക്കാൻ പാടില്ല. കമ്പനി ഒന്നി ഹോട്ടൽ റൂം അറേഞ്ച് ചെയ്ത് തരണം, അതാണ് അതിൻ്റെ റൂള്. നമ്മളവിടെ ഫിനിഷ് ചെയ്യണം, അങ്ങനെ അവിടെ നമ്മൾ ചെയ്യണം. ഫ്രാൻസിലൊക്കെ നമ്മൾ ഈ 45 മണിക്കൂർ കൂടുതൽ നമ്മളെ വണ്ടിക്കകത്ത് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1000 യൂറോ വരെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ തരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു മലയാളിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കമ്പനി തന്നെയാണ് അടച്ചത്. ഇത് എപ്പോഴൊന്നും പോലീസ് പിടിക്കില്ല, നമ്മളെ നാട്ടിലേക്ക് പോലെ എപ്പോഴും നമ്മൾ വളഞ്ഞിട്ട് പിടിക്കില്ല. അവർ പിടിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും, മനസ്സിലായോ ബ്രോ? അപ്പോൾ അതാണ് സംഭവം. ഞാനൊക്കെ ഇപ്പോഴും വണ്ടിയിൽ തന്നെയാണ് എടുക്കുന്നത് റെസ്റ്റ്. ചിലപ്പോൾ 48 മണിക്കൂർ എന്നുള്ളത് 50 മണിക്കൂർ 60 മണിക്കൂർ ഒക്കെ വീക്കെൻഡിൽ എടുക്കാറുണ്ട് എൻ്റെ ഡ്രൈവിംഗ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ആ ബ്രോ പറഞ്ഞത് ശരിയാണ്, അതൊക്കെ ഓരോ കമ്പനികളുടെ ഓരോ പോളിസിയാണ്. ചിലരെന്ത് ചെയ്യും, പിടിക്കുമ്പോൾ അവർ ആ ഫൈനും കടയ്ക്കും. അതുവരെ നമുക്ക് ഡെയിലി വീക്കിലി ഹോട്ടൽ റൂമൊന്നും തരാനുള്ള അവർക്ക് ബഡ്ജറ്റില്ല, അവർ ചെയ്യില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഈ വണ്ടി തന്നെയാണ് വീട്, ബെഡ് കാര്യങ്ങൾ, ഫ്രിഡ്ജ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ 45 മണിക്കൂർ എടുക്കാൻ പറ്റിയ ഫെസിലിറ്റീസൊക്കെ ഉള്ള ഒരു പാർക്കിങ്ങിൽ ഹോൾട്ട് ചെയ്യും, അവിടെ അങ്ങ് എടുക്കും കേട്ടോ. മുത്തേ സിദ്ധാന്ത് ബ്രോ, നെക്സ്റ്റ് യൂറോപ്പിലേക്ക് വരാൻ മെഡിക്കൽ ടെസ്റ്റ് എവിടെയാണ് ചെയ്യേണ്ടത്?
അനൂപ് കുമാർ എന്ന് പറയുന്ന നമ്മളൊരു ചങ്ക് ബ്രോ ചോദിച്ചിട്ടുണ്ട്. ബ്രോ, ഈ മെഡിക്കൽ എന്ന് പറയുന്ന സംഭവം, ഞാൻ യു എയിൽ നിന്നാണ് വന്നത്. ഞാൻ യു എയിൽ പിന്നെ എയർപോർട്ടിൽ ബസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ അവിടെ നിന്ന് ഫോർച്യൂന എന്ന് പറയുന്ന ഒരു ഏജൻസി വഴി അപ്ലൈ ചെയ്ത് ഏകദേശം 8-9 months കഴിഞ്ഞ് എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നടന്നത് അബുദാബിയിലുള്ള എംബസി വഴിയായിരുന്നു. അവിടെ ഡയറക്റ്റ് പോയേക്കാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ, എനിക്ക് മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവം അവിടെ ഒന്നും ഇല്ലായിരുന്നു. അവിടെ ഒന്നും എൻ്റെ മെഡിക്കൽ ടെസ്റ്റ് ഇല്ലായിരുന്നു. അതുപോലെ എനിക്ക് ഈ പറഞ്ഞ പോലെ PCC ഒന്നും എടുക്കേണ്ടതായിട്ട് വന്നില്ല. ഇപ്പോഴാണ് അതൊക്കെ പറയുന്നത് പലരും. ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ കമ്പനി ആദ്യം കൊണ്ടുപോയിട്ട് നമ്മൾ കൊണ്ടുപോയി പേഴ്സണൽ നമ്പർ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് എടുത്തു തരും. അതിലാണ് പിന്നെ നമ്മുടെ എല്ലാം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെയാണ് നമ്മൾ മെഡിക്കൽ എടുക്കുന്നത് കേട്ടോ. പോളണ്ടിൽ ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ മെഡിക്കൽ എടുത്തത്. അപ്പോൾ അങ്ങനെയാണ്. അവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ട് എന്ത് മെഡിക്കൽ ടെസ്റ്റാണ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. പിന്നെ നിങ്ങളെ കൊണ്ടുവരുന്ന റിക്രൂട്ട് ചെയ്യുന്ന ചില കമ്പനികൾ ഏജൻറ്റുമാരോട് പറഞ്ഞിട്ട് നിങ്ങളുടെ മെഡിക്കലൂടെ ഒന്ന് എടുത്തേക്കണമെന്ന് പറയാറുണ്ട്. അത് ഇവിടെ വന്നതിന് ഒരു കോംപ്ലിക്കേഷനും ആവാതിരിക്കാൻ വേണ്ടിയായിരിക്കും അവർ നാട്ടിൽ നിന്ന് ഒരു മെഡിക്കൽ എടുക്കാനായിട്ട് പറയുന്നത്. അതിനായിട്ട് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്ലഡ് പ്രഷർ, ഷുഗർ ഇത് രണ്ടും ഉള്ള ആളാണെങ്കിൽ അതൊക്കെ എക്സസൈസൊക്കെ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് അല്ലെങ്കിൽ മെഡിക്കൽ എടുക്കാൻ പോകുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട് മാത്രം പോകുക. കാര്യം ഈ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിങ്ങളുടെ ലൈസൻസൊക്കെ കിട്ടുന്നത്. 5 വർഷത്തെ ലൈസൻസ് പിന്നെ ചിലപ്പോൾ 2 വർഷത്തേക്ക് കിട്ടുള്ളൂ. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഡോക്ടറുടെ ഒരാഴ്ചത്തെ റീഡിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മെഡിക്കൽ ഫെയിലായ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ ആൾക്കാരുണ്ട്. കാര്യം ചില കമ്പനികൾ ഓൺലൈൻ വഴി എടുക്കാൻ പറയുമ്പോൾ അതിൻ്റെ ലിങ്ക് കറക്റ്റാക്കി കിട്ടും, നമുക്ക് അതിൽ കള്ളത്തരമൊന്നും കാണിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അടുത്ത സച്ചൂസ് വ്ളോഗ്. ബ്രോ, 1 മാസം ഓടിയാൽ പിന്നെ ലീവ് എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ വണ്ടിയിൽ താമസിക്കാൻ പറ്റുമോ? അതെ, നമ്മൾ പുറത്ത് റൂമെടുത്ത് താമസിക്കണോ? ബ്രോ, എൻ്റെ ബേസ് പോളണ്ടിലാണ്. ഞാനിപ്പോൾ 1.5 മാസം 2 മാസമോ കൂടുമ്പോഴാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടാണ് വരുന്നത്. പോളണ്ടിലല്ല നമ്മുടെ ജോലി. ഇതുപോലെ ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ബെൽജിയം, നെതർലൻഡ്, സ്പെയിൻ, ഇറ്റലി, അങ്ങനെ എല്ലാ രാജ്യങ്ങളും നമ്മളിങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പോകുന്നത് ഒന്നി 4 ആഴ്ച കഴിഞ്ഞാലേ നമ്മളെ കമ്പനി അങ്ങോട്ടേക്ക് വരാവുള്ളൂ എന്ന് പറഞ്ഞേക്കണം. 4 ആഴ്ച കഴിയുമ്പോൾ എപ്പം വേണോ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം വരണമെന്ന്. പിന്നെ ഞാനൊരു 1.5 മാസം കഴിയുമ്പോഴേ പോകാറുള്ളൂ. ഇപ്പം ഞാൻ വയ്യാത്തതുകൊണ്ട് ഇപ്പം ഞാൻ പോകാനായിട്ട് നിൽക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാം ടെമ്പററി ഒരു അക്കോമഡേഷനെ കമ്പനി തന്നിട്ടുള്ളൂ. ചിലർക്ക്, ചില കമ്പനികളൊക്കെ നല്ല അക്കോമഡേഷൻ തരും. നമ്മുടെ കമ്പനി എല്ലാവരും ഡ്രൈവേഴ്സ് അല്ലേ, ഇതുപോലെ വല്ലപ്പോഴും അവിടെ വരുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് കാര്യങ്ങൾ, അതുപോലെ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു കിച്ചണ്, പിന്നെന്താ പറയുക, വാഷ് ചെയ്യാൻ വേണ്ടി വാഷിംഗ് മെഷീൻ, അങ്ങനെയൊക്കെയുള്ള ഇത്. ഓരോരുത്തർക്കും ഓരോ റൂം അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് റൂമൊക്കെ പുറത്തെടുത്തിട്ട് നമ്മൾ അവിടെ പോയി താമസിക്കേണ്ടതായിട്ട് വരും. 2-4 ദിവസം നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഗ്യാസൊക്കെ ഫില്ല് ചെയ്ത് പർച്ചേസിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് വരാറാണ് പതിവ് കേട്ടോ സച്ചു ബ്രോ. സോ നെക്സ്റ്റ്, മീഡിയ വേൾഡ് എന്നോട് 10,000 റിയാൽ വേണമെന്ന എന്നാണ് പറഞ്ഞത്. അതിൽ 4,000 ഞാൻ ഇവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു. 6,000 റിയാൽ എൻ്റെ ചിലവ് കമ്പനി, 6,000 റിയാൽ എൻ്റെ ചിലവ് കമ്പനി ഏറ്റെടുക്കും. അതിൽ എയർ ടിക്കറ്റ് എല്ലാം ഉൾപ്പെടുമെന്നാണ് പറഞ്ഞത്. കൺസൾട്ടിങ് ഏജൻസി പറയുന്നത് അവിടെ എത്തി ജോലി തുടങ്ങിയാൽ കമ്പനി സാലറി തരുമ്പോൾ അതിൽ ഈ കാശ് കട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ കമ്പനി എടുക്കാറുണ്ടോ അറിയാമെങ്കിൽ ഒന്ന് പറയുമോ? മീഡിയ ബ്രോ, ബ്രോ 10,000 റിയാൽ വേണമെന്ന് പറഞ്ഞു, 4,000 ഇവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു, 6,000 അവിടെ വന്നിട്ട് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഡിമാൻഡ് പറയണ ഏതെങ്കിലും നല്ലൊരു ഏജൻസി ഉണ്ടാവുമോ ബ്രോ? കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കൊടുക്കാമെന്ന് പറയുന്ന പൈസ കൊടുക്കും ആൾക്കാർ ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ആ പൈസ കമ്പനി കട്ട് ചെയ്തു. ഈ കമ്പനി എന്ന് പറയുന്നത് ഏജൻറ്റുമാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണേന്ന്. അവർ റിക്രൂട്ട് ചെയ്ത് ഇങ്ങോട്ട് വിട്ടാൽ അവരെ പണി കഴിഞ്ഞു. അവർ അത്രയും നല്ല ആൾക്കാരെയാണ് റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഒരു നിശ്ചിത എഗ്രിമെൻ്റ് പ്രകാരം എന്തോ അതിൽ എത്രമാത്രം ജെനുവിനിറ്റി ഉണ്ടെന്ന് അറിയില്ല. ഇനി അത് ബ്രോ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, അവർ ഓഫർ ലെറ്റർ തരുമ്പോൾ അല്ലെങ്കിൽ ഏത് കമ്പനിയിലെത്തിക്കാണെന്ന് അന്വേഷിക്കുക. ഓഫർ ലെറ്റർ തരുമ്പോൾ ആ കമ്പനിയിലുള്ള അവർക്ക് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളൊരു മെയിൽ അയക്കുക. ഞാനൊരു ഏജൻസിയെ പരിചയപ്പെട്ടു, അവരിങ്ങനെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങളിത് അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണോ ഉള്ളതാണോ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയും ഉള്ളതാണെങ്കിൽ ഉള്ളതാണെന്ന് അറിയാമല്ലോ, നമുക്കത് അങ്ങനെ കൺഫേം ചെയ്യാം. അല്ലാതെ എനിക്കിതിനെ അന്വേഷിക്കാൻ ഒരു പോസിബിലിറ്റി ഇല്ല മുത്തേ, ക്ഷമിക്കേട്ടാ. അടുത്ത ആൾ, കേരള ബസ് ആൻഡ് ട്രക്ക് ഫാൻസ്, നമ്മളെ ചങ്കാണ്, ബ്രോയാണ്. ബ്രോ, എൻ്റെ ഹെവി ലൈസൻസ് 2022 വയസ്സ് 22. അവിടെ ട്രെയിലർ ഡ്രൈവറായി വരാൻ വിസ കിട്ടുമോ? ബ്രോ ഒന്ന് വിചാരിക്കരുത്, സംശയമാണ്. ഒരു ഏജൻസി പറഞ്ഞു പറ്റും എന്നാ ചോദിച്ചത്. നമ്മൾ വെറുതെ പറ്റിക്കപ്പെടരുതല്ലോ, ഏജൻസിയിൽ ഇല്ലെങ്കിൽ മറ്റെന്തും മാർഗമുണ്ടോ? മോനേടാ, ഞാൻ പറഞ്ഞില്ലേ 21 വയസ്സ് കഴിഞ്ഞ് ഇവിടെ കൊച്ചു മക്കൾ, പയ്യന്മാരും പിന്നെ പെൺകുട്ടികളൊക്കെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, പെണ്ണുങ്ങളൊക്കെ ഇവിടെ. അപ്പോൾ നമ്മുടെ ഈ ആൾക്കാരാണ് നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുമ്പോഴാണ് ഈ സ്പോൺസേഴ്സ്, ഇവിടെ നിന്നുള്ള സ്പോൺസേഴ്സ് ഏർപ്പെടുത്തിയിട്ടുള്ള ഏജൻസികൾ റിക്രൂട്ട് ചെയ്യുമ്പോഴാണ് അവർ 2009 മുമ്പുള്ള ലൈസൻസ് മാടയാണ് കോടയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഇതാക്കുന്നത്. അപ്പോൾ കാര്യം അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്.
നീ എന്തെങ്കിലും ഒരു കാര്യം ഒരു ഓഫർ കിട്ടി ഏതെങ്കിലും ഒരു ജോബിൽ ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ വരുമ്പോൾ ഈ ലൈസൻസൊക്കെ വാലിഡ് ആക്കി വെച്ച് ഐ ഡി എല്ലൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ 6 months കഴിഞ്ഞ് നിനക്ക് പിന്നെ ഇതുപോലെ ലൈസൻസ് കൺവേർട്ട് ചെയ്ത് എടുക്കാം. എടുത്ത ശേഷം ഏതെങ്കിലും ട്രക്കിംഗ് കമ്പനിയിൽ ആ ലൈസൻസും അതായത് കോഡ് 95 ഒക്കെ നീ പഠിച്ചെടുക്കണം സെപ്പറേറ്റ്. നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ കമ്പനി നിനക്ക് ഓഫർ തരും. പിന്നെ നിൻ്റെ വിസ വാലിഡിറ്റി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്തിട്ട് റെസിഡൻസ് കാർഡൊക്കെ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ കാർഡിൻ്റെ വർക്കൊക്കെ അവരുടെ പേരിൽ നിങ്ങൾക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ നിനക്കൊരു ഏജൻസി ഓഫർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓഫർ ജെനുവിൻ ആണോ എന്ന് അവൻ അന്വേഷിക്കണം. അതിന് വേണ്ടിയിട്ട് അവർ ഏത് കമ്പനി വഴിയുടെ ഓഫറാണ് തന്നത് ആ കമ്പനിയുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി എടുത്ത് അവർക്ക് പേഴ്സണലായിട്ടൊരു മെയിൽ അയക്കുക. അതിൻ്റെ മറുപടി അവർ നമ്മൾ പറഞ്ഞിട്ടാണ് എന്നുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാമല്ലോ. അങ്ങനെ ചെയ്യുക കേട്ടോ. ഓക്കെ, എന്നാൽ നിങ്ങൾ 1 month ഓടിയാൽ ലീവ് എടുക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ വണ്ടി സ്റ്റേ ചെയ്യണോ? ഇതല്ലേ നേരത്തെ ചോദിച്ചത്. ഓക്കെ, ഇപ്പോൾ പോളണ്ടിൽ വർക്ക് വിസ കിട്ടിയാൽ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുമോ? മുത്തേ, ഞാൻ ഇതിന് മുമ്പ് അതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ അതിൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം അടുത്ത ഒപ്പം ട്രെയിനിങ് കഴിഞ്ഞ് രണ്ടാൾക്ക് ഡബിൾ ഡ്രൈവറായി പോകാൻ പറ്റുമോ? അതിൻ്റെ ഡീറ്റെയിൽ പറയാമോ? ഡ്രൈവിംഗ് ടൈം, സാലറി, റെസ്റ്റ് ടൈം എക്സെട്ര. മോനെ, ബ്രോ, സിദ്ധാന്ത് ബ്രോ, രണ്ട് പേർക്ക് ഡ്രൈവ് ഡബിളായിട്ടൊക്കെ പോവാം. ഡബിളായിട്ട് പോകുമ്പോൾ നമ്മൾ വർക്കിംഗ് ടൈം എന്ന് വർക്കിംഗ് അവേഴ്സ്, ഡ്രൈവിംഗ് അവേഴ്സ് അല്ല, വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 21 hours. മറ്റേ നമ്മൾ ഒറ്റയ്ക്ക് സിംഗിളായിട്ട് ഓടുമ്പോൾ നമ്മളെ വർക്കിംഗ് അവേഴ്സ് 15 hours അല്ലെങ്കിൽ 13 hours ആഴ്ചയിൽ, 3 months വെച്ച്. ഇത് 21 hours, 30 hours വെച്ച് നമ്മൾ 9 hours ബ്രേക്ക് കൊടുക്കണം. അങ്ങനെയാണ്. പിന്നെ സാധാരണ നമ്മൾ കാർഡ് മാറ്റിയിട്ട് അങ്ങ് ഓടും. 4 hours ഷിഫ്റ്റ് കഴിയുമ്പോൾ കാർഡ് മാറ്റിയിട്ട് ഡ്രൈവ് ചെയ്യും. നാലാമത് സമയത്ത് നമ്മൾ 45 minutes വെച്ച് ബ്രേക്ക് എടുക്കും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അതൊക്കെ ടാക്കോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാലറി എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനി ഡിപ്പെൻസ് ആണ് കേട്ടോ ബ്രോ. കമ്പനി ഡിപ്പെൻസ് ആണ്. ചിലർ ഡബിളായിട്ട് ഓടുമ്പോൾ നല്ല സാലറി കൊടുക്കും, ചിലർ ഡബിളായിട്ട് ഓടുമ്പോൾ പിന്നെ എന്താ പറയുക, പുതിയ ആളൊക്കെ ആണെങ്കിൽ ഒരാളെ സാലറിയിൽ നിന്ന് പകുതി കട്ട് ചെയ്ത് മറ്റേ ആൾക്ക് കൊടുക്കും. അതൊക്കെ ഓരോ കമ്പനികളെ ഓരോ രീതിയാണ് കേട്ടോ ബ്രോ. അടുത്ത അഖിൽ അപ്പു, ചേട്ടാ ട്രക്ക് ഡ്രൈവറായി ഒരു കമ്പനിയിൽ കയറാൻ 1 month എത്ര ലീവുണ്ട്? വർഷത്തിൽ ഒരിക്കൽ നാട്ടിൽ വരാൻ പറ്റുമോ? മോനേടാ, ഇത് നമ്മളെ ഗൾഫിലെ പോലെയൊന്നുമല്ല, ഇവിടെ യൂറോപ്പാണ്. നമുക്ക് നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമ്പനിയെ അറിയിച്ചാൽ മാത്രം മതി, ഇതുപോലെ നാട്ടിൽ പോകണം. മോന് വിസ ഉണ്ടല്ലെങ്കിൽ ട്രിയാസി കാർഡ് ഉണ്ട്, വാലിഡിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പം വേണോ നാട്ടിൽ പോകാൻ വരാം. അത് നമ്മളെ ചിലവിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ 1 month എത്ര ലീവ് എന്നൊന്നുമില്ല. നിനക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ലീവ് എടുക്കാം, പക്ഷേ ലീവ് എടുക്കുന്ന ദിവസം ശമ്പളം ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ചെയ്യണ ദിവസം ചെയ്യണ മണിക്കൂറിനാണ് ശമ്പളം. പിന്നെ ഇൻ്റർനാഷണൽ ഓടുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഇൻ്റർനാഷണൽ ഓടുമ്പോൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ വണ്ടിയിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ നമുക്ക് ശമ്പളം ഉണ്ട്. നമ്മൾ പക്ഷേ ഓടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ട് ഓടാതെ ഇരിക്കണമെങ്കിൽ നമ്മളെ കാരണം കൊണ്ട് ഓടാതിരുന്ന ആ ദിവസം ശമ്പളം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ശമ്പളമുണ്ട് കേട്ടോ. മുഹമ്മദ് മിദാജ് ഒരു ചിരി പാസ്സാക്കിയിട്ടുണ്ട്. ചിരി മുത്തേ, തിരിച്ച് സെയിം ടു യു. വീക്കെൻഡിൽ ഓസ്ട്രേലിയയിലാണെങ്കിൽ വണ്ടി അവിടെ പാർക്കിങ്ങിലിട്ട് ആ കൺട്രി കാണാൻ പോകാൻ പറ്റുമോ ഡ്രൈവേഴ്സിന്? ഓസ്ട്രേലിയയിൽ എവിടെ ഏത് രാജ്യത്താണെങ്കിലും നിനക്ക് വണ്ടി ഇട്ടിട്ട് എവിടെ പോകണോ പോകാൻ മുത്തേ, തിരിച്ച് വണ്ടി തന്നെ വന്ന് കയറണമെന്നുള്ളേ ഉള്ളൂ കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, ലോക്കൊക്കെ ചെയ്ത് സേഫ്റ്റിയൊക്കെ ഉറപ്പ് വരുത്തുക. കാര്യം നമ്മൾ ഈ വണ്ടിയിൽ ലോഡ് കയറി കൊണ്ടുവരുമ്പോൾ ആ വണ്ടിക്കകത്തിരിക്കുന്നത് 200,000 രൂപയുടെ വിലയുള്ള വാല്യൂ ഉള്ളിട്ടുള്ള ലോഡായിരിക്കും. അപ്പോൾ നമ്മൾ അത് കാര്യം അത്രയും വാല്യൂ ഉള്ള ലോഡായിരിക്കും. അപ്പോൾ നമ്മൾ അതിന് എന്തെങ്കിലും ആരെങ്കിലും തുറന്നെടുത്തുകൊണ്ട് പോകുക, എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് ക്ലെയിം ചെയ്യാം. പക്ഷെ നമ്മൾ വണ്ടിയിൽ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ പരമാവധി പുറത്ത് സ്റ്റേ ചെയ്യാതിരിക്കുക, വണ്ടി തന്നെ സ്റ്റേ ചെയ്യുക. കാര്യം ചില രാജ്യങ്ങൾ, ബെൽജിയം, പോളണ്ടിൻ്റെ ചില ഭാഗങ്ങൾ, അതുപോലെ ഈ ഫ്രാൻസൊക്കെ, അവിടെയൊക്കെ ഈ റോബറി ടീമുകൾ ഒരുപാടുണ്ട്. സോ അതൊന്ന് കെയർ ചെയ്യുക, രാത്രി പരമാവധി വണ്ടി സ്റ്റേ ചെയ്യുക, അല്ലെങ്കിൽ വണ്ടി അത്രയും ക്യാമറ ലൈറ്റൊക്കെ ഉള്ള ആരുടെ ഇട്ടിച്ചേ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് പോവുക കേട്ടോ മോനെ. അടുത്ത ഒരു ടാക്സി ഡ്രൈവറായി അങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് റാഷിദ് അഹമ്മദ് ബ്രോ. വന്നാൽ അവിടെ നിന്ന് ട്രക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുമോ? നാട്ടിലെ LMV മാത്രമേ ഉള്ളൂ, ഹെവി ഇല്ലമോ ബ്രോ. ടാക്സി ഡ്രൈവറായിട്ട് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. ടാക്സി ഡ്രൈവറായിട്ട് വിസ കൊടുക്കുന്ന ടീമുകളുണ്ടോ, വർക്ക് പെർമിറ്റ് കൊടുക്കുന്ന ടീമുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി യൂബറിൻ്റെ എങ്ങാനും വല്ല ഏജൻസികൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ വരുമ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ഹെവി ലൈസൻസും കൂടി എടുത്തിട്ട് വരിക. അത് നാട്ടിലെ ലൈസൻസ് ആയാലും ശരി, GCC ലൈസൻസ് ആയിരുന്നാലും ശരി, ആ ഉള്ള ഹെവി LMV കൂട്ടത്തിൽ ഹെവി ഇവിടെ എടുത്തിട്ട് വന്നാൽ നമുക്കത് കൺവേർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത മുഹമ്മദ് ഫയാസ് ബ്രോ, നമ്മളെ ചങ്ക് ബ്രോ ആണ്. ബ്രോ അവിടെ വേറെ ജോബിൽ വന്നു ലൈസൻസ് എടുക്കൂ, എടുക്കുന്നത് ആണോ നല്ലത്, അതോ ട്രക്ക് ലൈസൻസ് എടുക്കാൻ വരുന്ന ബ്രോ അത് എന്താ പറയുക, ബ്രോക്ക് ഡയറക്റ്റ് ട്രക്ക് ഡ്രൈവറായിട്ടാണ് ഒരു ഓഫർ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. അത് അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എൻട്രി മാത്രം കിട്ടും നോക്കുക, എന്നിട്ട് വന്നിട്ട് ബ്രോ ഈ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെയൊക്കെ എടുക്കുക ലൈസൻസ് കേട്ടോ. അടുത്ത ശക്തി ഗ്യാരേജ്, നമ്മൾ സ്ഥിരം ചങ്ക് ബ്രോയാണ്.
അവിടെ ഹെവി ഗുഡ്സ് ടാങ്കർ തടി കൊണ്ടുപോകുന്ന ട്രെയിലർ ഇതൊക്കെ ഓടിക്കാൻ പ്രത്യേകം ലൈസൻസ് വേണോ അതോ എക്സ്പീരിയൻസ് മതിയോ? ബ്രോ ഇവിടെ നോർമലി ഉള്ള സാധനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ ട്രെയിലർ കണ്ടെയ്നറിൽ കൊണ്ടുപോകാം. പിന്നെ അതിൽ ഈ എ ഡി ആർ എന്ന് പറയുന്ന സംഭവമുണ്ട്, എ ഡി ആർ ടൈപ്പ് വണ്ടികൾ. ആ വണ്ടികൾക്ക് നമ്മൾ എ ഡി ആർ എന്ന് പറയുന്ന ഒരു ഈ കോഡ് 95 എ ഡി ആർ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി നമ്മൾ പാസ്സാവണം. അതായത് ഈ ലോങ് വെഹിക്കിളില്ലേ, ലോങ് വെഹിക്കിള്, ഈ നമ്മുടെ ഈ വിൻവീൽസിൻ്റെയൊക്കെ ഈ എതളുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ലോങ് വീൽസുകൾ, ലോങ് വണ്ടികൾ, അല്ലെങ്കിൽ ഗ്യാസ് ഓയിൽ ടൈപ്പ് അങ്ങനെയുള്ള വണ്ടിയൊക്കെ മാത്രം നമ്മൾ എ ഡി ആർ എന്ന് പറഞ്ഞ എക്സാം കൂടി എടുത്ത് പാസ്സാവണം, നമ്മളെ ലൈസൻസിൽ ആഡ് ചെയ്യണം. ഞാനത് എടുക്കാനായിട്ട് നിൽക്കുവാണ് കേട്ടോ ബ്രോ. ബാക്കിയെല്ലാം നമ്മുടെ ഈ ലൈസൻസ് മതി, സാധാ C+E കാറ്റഗറി ലൈസൻസ് മതി കേട്ടോ ബ്രോ. സച്ചു ബ്രോ, നിങ്ങൾക്ക് എത്രയാണ് ശമ്പളം? ഭാവിയിൽ കൂടാൻ സാധ്യതയുണ്ടോ? ലോഡില്ലാതെ വണ്ടി ഓടിയാൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടുമോ? അവിടെ ലോഡ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? കിടിലം 3-4 ചോദ്യം ഒറ്റയ്ക്ക്, ശേ ഒറ്റ സ്റ്റെപ്പിൽ. സച്ചു ബ്രോ മുത്തേ, ബ്രോ എൻ്റെ ശമ്പളം, ഞാൻ ആദ്യം കയറിയപ്പോൾ എനിക്ക് ശമ്പളം, ട്രക്കിൽ ആദ്യം കയറിയപ്പോൾ എൻ്റെ ശമ്പളം 50 യൂറോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് അതാണ് തരുന്നത്. പിന്നെ അവർ പറഞ്ഞു 1 മാസത്തിൽ 12,000 കിലോമീറ്റർ നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശമ്പളം 310 വെച്ച് തരാം, അതായത് 65 യൂറോ 60 യൂറോ ഒക്കെ തരാമെന്ന് പറഞ്ഞു. നമ്മൾ ഞാൻ ദിവസം ആഴ്ച 12,000 കിലോമീറ്റർ കവർ ചെയ്തു, അപ്പോൾ ആ മാസം 65 യൂറോ വെച്ച് തന്നു. പിന്നെ ശമ്പളം കൂട്ടിത്തരണമെന്ന് പറഞ്ഞു, പിന്നെ ശമ്പളം കൂട്ടി ഇപ്പം 340 സ്ലോട്ട് PLN കണക്കിലാണ് ശമ്പളം തരുന്നത്. പോളണ്ടിന് പുറത്ത് വർക്ക് ചെയ്യുമ്പോൾ അതായത് ഏകദേശം 75 യൂറോ അടുപ്പിച്ചൊക്കെ വരും, ഡെയിലി എനിക്ക് ശമ്പളം ഉണ്ട് കേട്ടോ ബ്രോ. പിന്നെ ലോഡില്ലാതെ വണ്ടി ഓടാതിരുന്നാൽ ശമ്പളം കിട്ടുമോ? നമ്മൾ വണ്ടിക്കകത്തുണ്ട്, പോളണ്ടിന് വെളിയിലാണെന്നുണ്ടെങ്കിൽ ലോഡില്ലെങ്കിൽ അത് നമ്മുടെ മിസ്റ്റേക്കല്ല, അത് കമ്പനിയുടെ മിസ്റ്റേക്കാണ്, കമ്പനി ശമ്പളം ഉറപ്പായിട്ടും തരും. പിന്നെ ഹോളിഡേ ദിവസങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് ടൈം തീർന്നിട്ട് നമ്മൾ വണ്ടി ഓടാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ശമ്പളം കിട്ടും. ശമ്പളം കിട്ടാത്തത് പോളണ്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ, തിരിച്ച് ചെല്ലുമ്പോൾ ബേസിലൊക്കെ ഇരിക്കുന്ന പണിയില്ലാതെ ഇരിക്കുന്ന സമയത്താണ് ശമ്പളം തരാത്തത്. അതും ചില കമ്പനികൾ ബേസിക് സാലറി കൊടുക്കുന്നുണ്ട് കേട്ടോ ബ്രോ. എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത, എല്ലാത്തരം ലോഡുകൾക്കും ഒരേ സാലറിയാണ്? അതായത് കണ്ടെയ്നർ ഫ്രീസർ ഒരേ സാലറി അല്ല സച്ചു ബ്രോ, എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അതൊക്കെ ഓരോ കമ്പനികൾ ഓരോ ഇതനുസരിച്ച് ഡിപ്പെൻഡ്സ് ആണ് കേട്ടോ. ഓക്കെ ബ്രോ, ടെക് മാൻ. ഓക്കെ ബ്രോ, ശരി, ലവ് യു ടു. VFS അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ആരെങ്കിലും ഇപ്പോൾ പ്ലീസ് കോൺടാക്ട്. അപ്പോയിൻമെൻറ്റ് കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല മുത്തയ്യ, അതിനെ കുറിച്ച്. അനുദാസ്, ശക്തികരജ്, ഹായ് ഹായ് ടു സിദ്ധാൻ. ചൂടുള്ള ടൈം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് AC ഓൺ ചെയ്ത് ഉറങ്ങാൻ പറ്റുമോ ഡ്രൈവേഴ്സിന്? ബ്രോ ഈ യൂറോപ്പിലെ ചൂടെന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലെ ചൂടൊക്കെ പോലെ തന്നെയാണ്, വലിയ ചൂടല്ലേ, 36-38 ഡിഗ്രി ഒക്കെ മാക്സിമം, അതിൽ കൂടുതലൊന്നുമില്ല. രാത്രിയാകുമ്പോൾ വലിയ ചൂടൊന്നുമില്ല. ഈ ഗൾഫിൽ 50-55 ഡിഗ്രി ചൂടിലൊക്കെ 8-9 വർഷം പണിയെടുത്ത നമുക്കൊക്കെ എന്ത് ചൂടാ മുത്തേ ഇതൊക്കെ. അപ്പോൾ രാത്രിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് AC ഇട്ട് തണുപ്പിക്കും, പിന്നെ നമ്മൾ ഓഫ് ചെയ്യും, പിന്നെ വണ്ടിയുടെ വിൻഡോ തുറന്നിട്ട് കിടക്കും. നോർമൽ വണ്ടി ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, യൂറോപ്യൻസിനൊക്കെ ഇത് വലിയ ചൂടായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം ലീഗലി നമ്മൾ വണ്ടി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കിടക്കാൻ പാടില്ല എന്നതാണ് നിയമം. ഓക്കെ, പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ കിട്ടും, ചെയ്യാറുണ്ട് അങ്ങനെ ആൾക്കാർ. പിന്നെ തണുപ്പ് സമയത്താകുമ്പോൾ ചില വണ്ടികൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഹീറ്റർ ഇട്ട് കിടക്കാറുണ്ട്, കാര്യം ബാറ്ററി പ്രശ്നമുള്ള വണ്ടികൾ. ചില വണ്ടികൾ ബാറ്ററി പിന്നെ സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ ബാറ്ററി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആവാതെ തന്നെ ഹീറ്റർ ഇട്ട് കിടക്കാൻ പറ്റും. നല്ല ബാറ്ററിയുടെ വണ്ടികളൊക്കെ, നല്ല ബാറ്ററിയൊക്കെ ആണെങ്കിൽ അങ്ങനെ കിടക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടാ. പിന്നെ എന്താ പറയുക, ചിലപ്പോൾ നമ്മൾ വണ്ടി തന്നെ അലാറൊക്കെ സെറ്റ് ചെയ്യുക, 5 മണിക്കൂർ കഴിഞ്ഞ് ഹീറ്റർ ഓട്ടോമാറ്റിക് ഓണാവും, ആ സംവിധാനമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പോളണ്ട് മല്ലു ട്രക്കർ ഡ്രൈവർ നമ്മളെ ചങ്ക് ബ്രോ വന്നിട്ടുണ്ട്, ഓണസദ്യ എവിടെ കിട്ടും? ബ്രോ ഓണസദ്യ ഞാൻ റെഡിയാക്കുന്നുണ്ട്, നമുക്ക് നിങ്ങളെ ഞാൻ ഓടിച്ചിട്ട് പിടിക്കും എവിടെ ഇരുന്നാലും കേട്ടോ. അടുത്ത, ബ്രോയുടെ വാട്സപ്പ് നമ്പർ ഒന്ന് വേണം മുത്തേ, ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് മെസ്സേജ് ആക്കി കേട്ടോ, ഞാൻ നമുക്ക് നമ്പർ തരാം കേട്ടോ. എന്താ പറയുക, അടുത്ത, എന്തെങ്കിലും കാരണവശാൽ വണ്ടിക്ക് ഓട്ടം കിട്ടാതെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുകയോ? സച്ചുസ് വ്ളോഗാണ് അതേ ചോദ്യം തന്നെ ചോദിച്ചേക്കുന്നത്. ചെയ്താൽ നിങ്ങൾക്ക് ശമ്പളം ഉണ്ടാവും ബ്രോ, വണ്ടിക്ക് ഓട്ടം കിട്ടാതിരിക്കുക വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുകയോ ചെയ്താലും നമ്മൾക്ക് ശമ്പളം ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ. ഓക്കെ, അടുത്ത കമൻറ്റ് എന്താണെന്ന് നോക്കാം, അതൊന്നും കുഴപ്പമില്ല. മച്ചന്മാരെ, അപ്പം നമ്മുടെ ഈ ആഴ്ചത്തെ Q&A നമ്മുടെ കമ്മ്യൂണിറ്റിയിലിട്ട അതിൻ്റെ മച്ചന്മാർ ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച ഇതുപോലെ ഈ ഒരു 2 ആഴ്ച കൊണ്ട് ഇടുന്ന വീഡിയോയിൽ പറയാത്ത ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, അറിയാമെന്നുള്ള കാര്യമാണെങ്കിൽ പറയാം, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, ഇത് കണ്ട ആൾക്കാരെല്ലാം വീക്കെൻഡൊക്കെ അടിച്ച് കുളിക്കണുണ്ട് എല്ലാവരും ഒരുമിച്ച് ഡ്രൈവേഴ്സ്. ഇത് യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്. ഞാനിപ്പോൾ ഒറ്റയ്ക്കായി, നമ്മുടെ സച്ചിൻ ബ്രോ തിരിച്ചങ്ങ് പോളണ്ടിലേക്ക് പോയിട്ടുണ്ട്. സോ നമ്മുടെ എല്ലാ ചങ്കുകൾക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു, എല്ലാവർക്കും നല്ലൊരു സഹായം നേരുന്നു. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം, നമുക്ക് വീണ്ടും കാണാം.
നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ എല്ലാവർക്കും ബൈ.